ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എന്ന് പറയുന്നത് വൈകുന്നേരങ്ങളിലും വിശേഷിച്ച് വിരുന്നുകാർ വീട്ടിൽ വരുന്നുണ്ടെങ്കിലും നോമ്പ് തുറക്കൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ല സൂപ്പർ ആയിട്ടുള്ള കൽമാസിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ മിസ്സാകാതിരിക്കാനായിട്ട് എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കണ്ടേക്കണേ. കൂടാതെ ഈ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഇനി നമുക്ക് വേഗം റെസിപ്പിയിലേക്ക് കടക്കാം. ഞാനിവിടെ ചെമ്മീൻ്റെ കൽമാസാണ് ഉണ്ടാക്കുന്നത്. ചെമ്മീൻ്റെ ആയതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ 1/4 കിലോ ചെമ്മീൻ എടുത്തിട്ടുണ്ട്. അതിന് അതിൽ 1 സ്പൂണ് മുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് പുരട്ടി വെച്ചിട്ട് ചെമ്മീൻ ഒന്ന് ഫ്രൈ ചെയ്ത് കോരിയിട്ടുണ്ട്. അപ്പോൾ ചെമ്മീൻ ഫ്രൈ ചെയ്ത പാനും മാറ്റേണ്ട ആവശ്യമൊന്നുമില്ല. അതിൽ തന്നെ നമുക്ക് കുറച്ചുകൂടി ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് കൽമാസിന് ആവശ്യമുള്ള ഉള്ളി വഴറ്റിയെടുക്കാം. ഞാനിവിടെ മീഡിയം സൈസ് ചെമ്മീനാണ് എടുത്തിട്ടുള്ളത്. അതുതന്നെ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാകുക. വലിയ സൈസ് ചെമ്മീൻ എടുക്കേണ്ട ആവശ്യമില്ല. ചെറിയ ചെമ്മീൻ തന്നെ ഉണ്ടപ്പൊട്ടിനും കൽമാസിനൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടാകുന്നത്. അപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള ഉള്ളി കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാനിവിടെ എടുത്തിട്ടുള്ളത് 2 വലിയ സൈസ് ഉള്ളിയാണ്. അങ്ങനെ ഉള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പെട്ടെന്ന് വാടി വരാനായിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഉള്ളി ചെറുതായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ എരിവിനാവശ്യമുള്ള പച്ചമുളക് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ 4 പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്. ചെമ്മീൻ ഫ്രൈ ചെയ്തതിൻ്റെ മുളകെല്ലാം ആകുമ്പോൾ ആവശ്യത്തിനുള്ള എരിവ് കിട്ടും. ഇനി ഇട്ട് കൊടുക്കുന്നതാണ് ഗാർലിക്ക് ചെറുതായിട്ട് ചോപ്പ് ചെയ്തത്, കൂടെ മല്ലിയിലയും കൂടി ചെറുതായിട്ട് ചോപ്പ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സാക്കി എടുക്കണം. പച്ചമുളകെല്ലാം നല്ലോണം ചെറുതായിട്ട് ചോപ്പ് ചെയ്തിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ ഉള്ളിയെല്ലാം നല്ലോണം വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മസാല പൗഡറൊക്കെ ചേർത്ത് കൊടുക്കാം. 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് കോരി മാറ്റി വെച്ചിട്ടുള്ള ചെമ്മീനും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചെമ്മീൻ്റെ ഫ്ലേവറെല്ലാം ഉള്ളിയിലേക്ക് നന്നായിട്ട് ഇറങ്ങാനായിട്ടാണ് ചെമ്മീന് വേഗം തന്നെ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ചെമ്മീൻ ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടതാണ് ഗരം മസാല പൗഡർ. 1/2 സ്പൂണ് ഗരം മസാല പൗഡർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ലാസ്റ്റായിട്ട് ചേർത്ത് കൊടുക്കുന്നത് ജീരകം പൊടിച്ചതും കുരുമുളക് പൊടിയുമാണ്. അപ്പോൾ ഇവിടെ പൊടിച്ച കുരുമുളക് തീർന്നിട്ടുണ്ട്. ഇനി അപ്പോൾ ആവശ്യത്തിനുള്ള കുരുമുളകും ജീരകവും ഒരുമിച്ചിട്ട് പൊടിച്ചെടുത്തിട്ടാണ് ചേർത്ത് കൊടുത്തത്. അപ്പോൾ ജീരകപ്പൊടി മസാലക്കൂട്ടിന് ചേർത്ത് കൊടുക്കുന്നത് കൊണ്ട് തന്നെ കൽമാസിന് വേറെ തന്നെ സ്വാദ് കൂടും. ഇനി നമുക്ക് കൽമാസിന് ആവശ്യമായിട്ടുള്ള മാവ് റെഡിയാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് 2 കപ്പ് അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് പച്ചവെള്ളത്തിൽ തന്നെ നല്ലോണം മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇതാ ഈ പരുവത്തിൽ കുഴച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ സൈസിലുള്ള ബോൾ എടുത്തിട്ട് വേണം പരത്താനായിട്ട്. വലിയ സൈസുള്ള ബോൾ എടുത്തിട്ട് കൂടുതൽ തിക്കുള്ള മാവ് പരത്തിയെടുക്കണ്ട. ചെറിയ സൈസിലെടുത്തിട്ട് ഇതുപോലെ പരത്തിയെടുത്തിട്ട് കൈവച്ച് തന്നെ പരത്തിയെടുത്താൽ മതിയാകും. നല്ലോണം പരത്തിയെടുത്തിട്ട് നമ്മുടെ ചെമ്മീൻ്റെ മസാലക്കൂട്ട് അതിലേക്ക് ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ 1 സ്പൂണോളം മതിയാകും ഫില്ലിങ്സ്. ഫില്ല് ചെയ്ത് കൊടുത്തിട്ട് കഴിഞ്ഞാൽ നമുക്കൊന്ന് അതൊന്ന് ഉരുട്ടി കൊടുക്കാൻ ശരിയായ ഇതുപോലെ ആക്കണ്ട, നമ്മളെ ഉന്നക്കായിൻ്റെ ഉള്ള ഷേപ്പ് പോലെ ഷേപ്പ് ചെയ്തെടുക്കാൻ. അപ്പോൾ ഇതാ ഇതുപോലെയാണ് ഷേപ്പ് ചെയ്തെടുക്കേണ്ടത്. ഇനി വേറെ ഷേപ്പിലല്ല നിങ്ങൾക്ക് ആക്കിയെടുക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പ് ആക്കിയെടുക്കാം. പക്ഷേ കൽമാസിൻ്റെ ഷേപ്പ് ഇങ്ങനെയാണ്. അപ്പോൾ ഓരോന്ന് ഇതുപോലെ ആക്കിയെടുത്തിട്ട് നമ്മളെ ഇഡ്ഡലി പാത്രത്തിൽ ആവിയിൽ വേവിക്കാനിടാം. ഞാനൊരു 20 മിനിറ്റ് സ്റ്റീം ചെയ്യാനിട്ടിട്ടുണ്ടായിന്. ഇനി നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. ഇതാ കാണുമ്പോൾ തന്നെ കഴിക്കാൻ തോന്നുന്നല്ലേ, പക്ഷെ ഇങ്ങനെ കഴിക്കാനായിട്ടില്ല. അപ്പോൾ നമ്മളിത് ഇങ്ങനെ സ്റ്റീം ചെയ്യാനിടുന്ന സമയത്ത് ഈ ഉന്നക്കൈൻ്റെ ഷേപ്പ് ആക്കിയെടുക്കുന്ന സമയത്ത് തന്നെ വെളിച്ചെണ്ണ തൊട്ടിട്ടല്ലേ നമ്മൾ ചെയ്യാൻ. അപ്പോൾ കുറച്ചുകൂടി വെളിച്ചെണ്ണ തൊട്ടെടുക്കാൻ, എന്നാൽ നമുക്കിങ്ങനെ ഓരോന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കാനായിട്ട് എളുപ്പമാവും. അപ്പോൾ അങ്ങനെ എല്ലാം സെപ്പറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനെ നമുക്ക് ലാസ്റ്റ് സ്റ്റേജാണ് ചെയ്തെടുക്കാനുള്ളത്. അതിന് വേണ്ടിയിട്ട് 1 സ്പൂണ് മുളക് പൊടി എടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് വെള്ളം കൂടി ചേർത്തിട്ട് നമുക്ക് നല്ലോണം ലൂസാക്കി മിക്സ് ചെയ്തെടുക്കാം. നല്ല തിക്കായിട്ട് എടുക്കേണ്ട ആവശ്യമില്ല. എരിവ് കുറച്ച് നല്ലോണം വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് കട്ടി മുളകാക്കി എടുത്താൽ മതി. ഞാനിവിടെ കുറച്ച് ലൈറ്റായിട്ടാണ് മുളക് ചെയ്തെടുത്തിട്ടുണ്ടായിന്. കുട്ടികളൊക്കെ കഴിക്കുമ്പോൾ കൂടുതൽ എരിയണ്ടെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ നല്ല ലൂസാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഓരോന്നെടുത്തിട്ട് ആ മുളകിലേക്ക് ഡിപ്പ് ചെയ്തിട്ട് നമുക്ക് ഫ്രൈ ചെയ്യാനിടാം. അപ്പോൾ കൂടുതൽ ഓയിലിൻ്റെ ആവശ്യമൊന്നുമില്ല. കൂടുതൽ ഡീപ്പ് ഫ്രൈ ചെയ്യേണ്ട ആവശ്യവും ഇല്ല. 1-2 സൈഡും
പൊരിഞ്ഞ് വരുന്നത് വരെ ഒന്നപ്പുറം ഇപ്പുറം മറിച്ചിട്ടിട്ട് കല്ലും കയ്യിലും ഫ്രൈ ചെയ്യുന്ന പോലെ അങ്ങനെ ചെയ്തെടുത്താൽ മതി. ഇനി ഇതിൻ്റെ മേലേക്ക് ഒരു രണ്ട് കറിവേപ്പിലയും കൂടി ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക. രണ്ട് സൈഡും മൊരിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കോരി മാറ്റാം. അപ്പോൾ നല്ല ടേസ്റ്റാണ് ഇങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാൽ. നിങ്ങൾക്കിത് കാണുമ്പോൾ എത്രത്തോളം ടേസ്റ്റി ആയിട്ട് തോന്നും, അതിനേക്കാളും ടേസ്റ്റിയാണ് ഇത് കഴിക്കാനായിട്ട്. അപ്പോൾ ഇതുവരെയും ചെമ്മീൻ കൽമാസ് ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കണം. കൂടാതെ വീഡിയോസ് ഇഷ്ടമായിരുന്നെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ.